ചാലിയാറിലെയും ഇന്നത്തെ തെരച്ചിൽ നിർത്തിയിരിക്കുകയാണ്. ഇതുവരെ 151 മൃതദേഹങ്ങളാണ് നിലമ്പൂർ, പോത്തുകൽ, മുണ്ടേരി ഭാഗത്ത് നിന്നായി കണ്ടെത്തിയത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ 149 പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയിട്ടുണ്ട്. 140 മൃതദേഹം വയനാട്ടിലേക്ക് കൊണ്ടുപോയി. നിലമ്പൂരിൽ നിന്ന് ജംഷീർ കൊടിഞ്ഞി ചേരുന്നു. ചാലിയാറുകളിലൂടെ ഒഴുകിവന്ന മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനായി ഇന്നും സന്നദ്ധ പ്രവർത്തകരുടെയും മറ്റു ആളുകളുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം ഇന്നും നിലമ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. പോത്തുകൽ, മുണ്ടേരി ഭാഗങ്ങളിലെ ഉൾവനങ്ങളിലായിരുന്നു ഇന്ന് കൂടുതലായും മൃതദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിലുകൾ നടന്നിരുന്നത്. കാരണം മറ്റു ഭാഗങ്ങളിലൊക്കെ, ഈ വനപ്രദേശങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തിരച്ചിൽ നടത്തിയിരുന്നു. ഇന്ന് മുഗൾ ഭാഗങ്ങളിൽ മൃതദേഹങ്ങൾ ഉണ്ടാകാം എന്നുള്ള നിഗമനത്തിലായിരുന്നു മുഗൾ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തിയിരുന്നത്. അവിടെ നിന്ന് മൃതദേഹങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ഈ പുഴയിൽ നിന്നും മൃതദേഹങ്ങൾ ലഭിച്ചു. നിലമ്പൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, എടവണ്ണം ഉൾപ്പെടെയുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ മൃതദേഹങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ന് നമുക്ക് ലഭിക്കുന്ന കണക്ക് പ്രകാരം ഇന്ന് ഏതാണ്ട് 15 മൃതദേഹങ്ങളും മൃതദേഹ ശരീരഭാഗങ്ങളും ഉൾപ്പെടെ 15 മൃതദേഹ ശരീര മൃതദേഹങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലമ്പൂർ, പോത്തുകല്ല്, മുണ്ടേരി ഭാഗങ്ങളിൽ നിന്ന്, ചാലിയാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഏതാണ്ട് 152 മൃതദേഹങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ തന്നെ 58 മൃതദേഹങ്ങൾ ലഭിച്ചു. 94 മൃതദേഹങ്ങളുടെ ശരീരഭാഗങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ഒരു മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലും ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച മൃതദേഹങ്ങൾ ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തിച്ചിരുന്നത്. ഇവിടെ കൊണ്ടുവന്ന 152 മൃതദേഹങ്ങൾ, 152 മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ട നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 150 മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ടാണ് വയനാട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത്. കാരണം ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യം, അത് ഇവിടെ വന്ന് തിരിച്ചറിയുക എന്നുള്ളത് പ്രയാസകരമായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ള തീരുമാനം തന്നെയായിരുന്നു എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റു നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം ഓരോ മൃതദേഹങ്ങളും ആംബുലൻസുകളിൽ ഇവിടുന്ന് കൃത്യമായി 10 ആംബുലൻസുകൾ വീതമുള്ള സംഘങ്ങളായി തിരിച്ചുകൊണ്ട് വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇന്നും അത്തരത്തിൽ ആംബുലൻസുകളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ വിവിധ സർക്കാർ സംവിധാനങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിലായിരുന്നു ഇന്നും ഇവിടെ തിരച്ചിലുകളൊക്കെ നടന്നിരുന്നത്. ഇന്നിപ്പോൾ താൽക്കാലികമായി രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. നാളെ വീണ്ടും തിരച്ചിൽ തുടരും എന്നുള്ളത് തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി അല്പം മുമ്പ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും നിലവിൽ ഇങ്ങോട്ടേക്ക് വരുന്ന മൃതദേഹങ്ങളൊക്കെ തന്നെ ഇവിടെ നടപടിക്രമങ്ങൾ ഏറ്റവും വേഗത്തിൽ, അതായത് ഏറ്റവും വേഗത്തിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. അതിനുശേഷം ആണ് ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. നാളെ സമാനമായ രീതിയിൽ തന്നെ മുണ്ടേരി ഭാഗങ്ങളിൽ ഉൾവനങ്ങളിലേക്കാണ് തിരച്ചിൽ നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഉൾവനങ്ങളിലൂടെ കയറിപ്പോയാൽ വയനാടിൻ്റെ അതിർത്തി ഭാഗത്തെത്തും. അവിടെയും ഇവിടെ നിന്നുള്ള രക്ഷാപ്രവർത്തകർ, അതായത് ഈ നിലമ്പൂരിൽ നിന്ന് പോകുന്ന, മുണ്ടേരിയിൽ നിന്ന് പോകുന്ന രക്ഷാപ്രവർത്തകർ തന്നെയാണ് അവിടെയും രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ ഈ പ്രശ്നം ഈ മറ്റു ജില്ലയാണെന്നുള്ള പ്രശ്നം നിലവിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇനി മുതൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. എവിടെ നിന്നാണോ രക്ഷാപ്രവർത്തകർക്ക് മൃതദേഹങ്ങൾ ലഭിക്കുന്നത്, ആ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഉള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം ഈ മൃതദേഹങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ആയിട്ട് ഉള്ളത്. കാരണം ആ ഭാഗങ്ങളിലെല്ലാം തന്നെ പുഴ കുത്തിയൊലിച്ച് പോകുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. എങ്കിലും ആ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നാളെ രാവിലെ മുതൽ തന്നെ വീണ്ടും ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കും. അതോടൊപ്പം തന്നെ ഈ പുഴയിൽ ചാലിയാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, നിലമ്പൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലും തിരച്ചിൽ നടത്തുന്നുണ്ട്. ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളുമായിട്ട് ഈ പുഴയുടെ പല ഭാഗങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള മൃതദേഹങ്ങൾ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് താരതമ്യേനെ മൃതദേഹങ്ങൾ ലഭിക്കുന്ന എണ്ണം കുറവാണ്. എങ്കിൽ പോലും മൃതദേഹങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും പുഴയിലും തിരച്ചിൽ നടക്കും. അതോടൊപ്പം തന്നെ ഉൾവനങ്ങളിലും തിരച്ചിൽ നടക്കുമെന്നുള്ളതാണ്. നാളെ രാവിലെ മുതൽ തിരച്ചിൽ നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന, നിലമ്പൂരിൽ നിന്ന്, നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. നിലമ്പൂരിൽ നിന്ന് ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.